ക്രിസ്മസിനെ വരവേൽക്കാൻ ലോകം. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബന്ധുക്കളാരും ഇല്ലാതെ അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. എല്ലാവരും ഒപ്പമുണ്ടായിരുന്ന കാലത്തെ ആഘോഷങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് ഇവർക്ക് കൂട്ട്. പത്തനംതിട്ട അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലെ അച്ഛനമ്മമാരുടെ ഓർമ്മകളും ആഘോഷവും കാണാം. പരസ്പരം നോക്കിയിങ്ങനെ ചിരിച്ചു കളിക്കുന്നവരിൽ മക്കളും കൊച്ചുമക്കളും കൊണ്ടുവന്ന് ഈ അഭയകേന്ദ്രത്തിൽ ഏൽപ്പിച്ചവരുണ്ട്. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരുണ്ട്. രോഗം ബാധിച്ചപ്പോൾ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ജീവിതം അവസാനിച്ചെന്ന് തോന്നിയവരുടെ പുതുപ്പിറവിയാണ് അഗതി മന്ദിരങ്ങളിലെ ജീവിതം. ആഘോഷങ്ങളിലും പുതിയ ആവേശം. പ്രായത്തിന്റെ അവശതകൾ മറന്ന് ഒന്നിച്ചൊരു പുൽക്കൂടൊരുക്കൽ. പുൽക്കൂട്ടിലെ രൂപങ്ങളുടെ വേഷമിടാനും എല്ലാവരും തയ്യാർ. കൊച്ചുമക്കളുടെ പ്രായത്തിലുള്ളവരുടെ കരോളിനൊപ്പം കൂടുമ്പോഴും വാർദ്ധക്യവും അവശതകളും മാറി നിൽക്കും. ഞാൻ കുഞ്ഞിലെ ഡാൻസ് കളിക്കുകയും പിള്ളേരെ കൂടെ ചാടുകയും മറിയുകയൊക്കെ ചെയ്യും. ഇപ്പം പിന്നെ പ്രായമായപ്പോഴത്തേക്ക് നമ്മളതെല്ലാം ഒഴിഞ്ഞതാണ്. ചർച്ചിൽ നിന്ന് തന്നെയുള്ളത്, അല്ലാതെ മറ്റ് സാംസ്കാരിക വേദിയിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം ഈ കരോളുമായിട്ട് നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. വളരെ വളരെ സന്തോഷകരമായ ഓർമ്മകൾ തന്നെയാണ് നമ്മുടെ മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുന്നത്. എന്തെല്ലാം പരിപാടികളാണ് ഇത്, തന്നെ മനസ്സിനൊരു സുഖമാണ്, ഒരു സന്തോഷം. എല്ലാ കാര്യങ്ങളും മറന്ന് വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തകളും മറ്റുള്ള കാര്യങ്ങളും ചിന്തകളിൽ നിന്ന് വിട്ട് ഇതിലേക്ക് ലയിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ. മഹാത്മാ ജനസേവന കേന്ദ്രം പ്രവർത്തകരാണ് ആഘോഷങ്ങൾ ഒരുക്കുന്നത്. ക്രിസ്മസ് മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും, മഹാത്മയിലെ വരുന്ന എല്ലാ അച്ഛനമ്മമാരുടെ അവരുടെ മതവോ ജാതിയോ ഒന്നുമില്ല, അതെല്ലാം ചേർത്ത് വെച്ച് ആഘോഷിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് സന്തോഷം നൽകാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം, അത് ചെയ്യുന്നത് എന്ന് മാത്രം. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എവിടെയോ വെച്ച് എല്ലാ ആഘോഷങ്ങളും അവസാനിപ്പിച്ചു എന്ന് കരുതിയവരാണ്. പക്ഷേ ഈ അഭയകേന്ദ്രത്തിൽ എല്ലാ ആഘോഷങ്ങളും വീണ്ടും പഴയ മാറ്റോടുകൂടി ആവേശത്തോടുകൂടി അവർ കൊണ്ടാടുന്നു. കൊടുമണ്ണിൽ നിന്ന് പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.